ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോ സ്വാഗതം. ഒരുപാട് പേര് ചോദിച്ചു കൊണ്ടിരിക്കുന്നൊരു വീഡിയോ ആണിത്. അതായത് മലയാളം ടൈപ്പോഗ്രാഫി ചെയ്തെടുക്കാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു സംഭവമാണ്. അപ്പം അതിന് ചിലപ്പം കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യേണ്ടി വരും. അപ്പം ഇതെന്തെന്ന് വെച്ചാൽ, മലയാളം പോപ്പുലർ ആയിട്ടുള്ള ടൈപ്പോഗ്രാഫിയുടെ എഡിങ്ങിൻ്റെ പി എൻ ജി ആണ്. 300 PNG സിപ്പ് ഫയലായിട്ട് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. അതിനൊരു പാസ്വേഡ് ഉണ്ടാവും. അതിൻ്റെ പാസ്വേഡ് ഈ വീഡിയോയുടെ എൻഡിൽ എവിടെയെങ്കിലും കൊടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ ആ ഫയൽ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുക, അതുപോലെ അത് പിക്സൽ ലാബൊക്കെ ഇട്ടിട്ട് എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുക എന്നൊക്കെ ചുരുക്കം രൂപത്തിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോ വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിരുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റും ചെയ്യുക. ആദ്യം നമ്മൾ പിക്സൽ ലാബ് എടുക്കുക. പിക്സൽ ലാബ് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഒരു പി എൻ ജി ഇതിലേക്ക് ആഡ് ചെയ്യുക. പ്രത്യേകം ക്ലിക്ക് ചെയ്തിട്ട് ഒരു പി എൻ ജി എടുക്കുക. ഈ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, 307 ഫയലുള്ളത് പി എൻ ജിസ് ഉള്ളത്. ആ പി എൻ ജിസ് നിങ്ങൾ ഗാലറിയിലെത്തും. അപ്പോൾ ഗാലറിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, പിക്സൽ ലാബിലേക്ക് ആഡ് ചെയ്യുക. അതായത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടുള്ള ഇതിലേക്കല്ല, നമ്മൾ പോസ്റ്ററുകൾ ക്രിയേറ്റ് ചെയ്യുമ്പം അതിലേക്കാണ് ആഡ് ചെയ്യേണ്ടത്. ഇതിപ്പോൾ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ. അപ്പോൾ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ മീഡിയ ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആഡ് ക്രിയേറ്റ് ചെയ്ത് കാണിക്കുന്നില്ല. അപ്പം ആഡ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ അതിൻ്റെ കളർ മാറ്റി കൊടുക്കുക. ബാക്ക്ഗ്രൗണ്ടിനനുസരിച്ച് അതിൻ്റെ ഏത് കളറും മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഓരോന്നും അങ്ങനെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പം എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അത്രയേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള പി എൻ ജിസ് ഉണ്ടാവും, ബാക്ക്ഗ്രൗണ്ട് തന്നെ ഇല്ലാത്ത പി എൻ ജിസ് ഉണ്ടാവും. അപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടുള്ള പി എൻ ജിസ് എന്ത് ചോദിച്ചാൽ, എറേസ് ദി കളർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് പിക്സൽ ലാബിൽ. അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, അത് എറേസ് ചെയ്ത് കൊടുക്കുക. അത്രേ വേണേ ഉള്ളൂ. 307 പി എൻ ജിസ് അതിൽ അവൈലബിൾ ആണ്, ഡിഫറെൻറ്റ് കാറ്റഗറി വൈസിൽ. ആശംസകളോടെ, അഭിവാദ്യങ്ങൾ. അഡ്മിഷൻ തുടരുന്നു, അനുസ്മരണം, ഫുട്ബോൾ ടൂർണമെൻറ്റ്, ഇനാഗ്രേഷൻ, ഒരുപാട് സംഭവം, ഒരുപാട് കാറ്റഗറീസ് ഇതിൽ അവൈലബിൾ ആണ്. എല്ലാം യൂസ് ചെയ്യുക. പോസ്റ്ററുകളും ഒരുപാട് സംഭവങ്ങൾ ഇപ്പം നമുക്ക് സോഷ്യൽ മീഡിയ ആർട്ടുകളൊക്കെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ, അതിനൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. എല്ലാവരും യൂസ് ചെയ്യുക. ഇനി സിപ്പ് ഫയൽ ഇങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന സിമ്പിളാണ്. അതിൽ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിൻ്റെ ശേഷം അപ്പോൾ തന്നെ എക്സ്ട്രാക്ട് എന്നുള്ള ഓപ്ഷൻ വരും. ചില ഫോണുകളിൽ എന്ത് ചെയ്യുക, ട്രിപ്പിൾ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാക്ട് എന്നുള്ള ആ സംഭവം വരും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിക്ക് ആ പി എൻ ജിസ് ഫുള്ള് കാറ്റഗറി വൈസിൽ കയറിയിട്ടുണ്ടാവും. ഓക്കെ, ഇത്രയേ പണിയുള്ളൂ. അതിനൊരു പാസ്വേഡ് ഉണ്ടായിരിക്കുന്നതാണ്. ആ പാസ്വേഡ് നമ്മൾ വീഡിയോയിൽ എവിടെയെങ്കിലും കാണിക്കുന്നുണ്ടാവും. അപ്പം അത് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, അത് അൺലോക്ക് ചെയ്യുക. എന്നിട്ട് എക്സ്ട്രാക്ട് ചെയ്യുക. ഞങ്ങൾ ആ ഗാലറിയിലേക്ക് ആ 307 ഫയലും ആക്കുക. അപ്പോൾ നമ്മളെ ചാനലിൽ ഒരുപാട് ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ നമ്മൾ വീഡിയോസൊക്കെ കണ്ടു നോക്കുക. ഉപയോഗപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു നല്ലൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും.